നമസ്കാരം, വിദേശ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2023 നവംബർ 11. ഇനി മുതൽ ഇന്ത്യക്കാർക്ക് ബ്രിട്ടനിൽ അനധികൃതമായി പ്രവേശിക്കാൻ കഴിയുകയില്ല. ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യയെയും അവരുടെ സുരക്ഷിത രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇത്. അനധികൃതമായി ബോട്ടുകളും മറ്റും സഞ്ചരിച്ച് ഇവിടെ എത്തുന്ന ഇന്ത്യക്കാർക്ക് ഇനി മുതൽ അഭയാർത്ഥികൾക്കുള്ള യാതൊരു പരിഗണനയും ലഭിക്കില്ല. ഇവരെ രാജ്യത്തേക്ക് മടക്കി അയക്കാനും ബ്രിട്ടീഷ് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ബ്രിട്ടനിലെ ആഭ്യന്തര വകുപ്പാണ് ഇക്കാര്യം അറിയിച്ചത്. ജോർജിയയെയും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അനധികൃത കുടിയേറ്റത്തിനെതിരായ പുതിയ നിയമം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ നടപടി. ഇന്ത്യയിലും ജോർജിയയിലും നിന്നാണ് ഏറ്റവും അധികം അനധികൃത കുടിയേറ്റക്കാർ ബോട്ടുകളിലും മറ്റും സഞ്ചരിച്ച് ബ്രിട്ടനിൽ എത്തുന്നത്. അന്തരീക്ഷ മലിനീകരണം രൂക്ഷമായതിനെ തുടർന്ന് പാകിസ്ഥാനിലെ ലാഹോർ നഗരം അടച്ചുപൂട്ടി അധികൃതർ. കഴിഞ്ഞ ഒരാഴ്ചയായി പാകിസ്ഥാനിലെ ഈ രണ്ടാമത്തെ ഏറ്റവും വലിയ നഗരത്തിലെ 5 കോടിയോളം വരുന്ന ജനങ്ങൾ വിഷവാതകമാണ് ശ്വസിക്കുന്നത് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നടപടി. നഗരത്തിലെ ഓഫീസുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പാർക്കുകളും എല്ലാം പൂട്ടിയിരിക്കുകയാണ്. പാകിസ്ഥാനിലെ 3 നഗരങ്ങളിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജനങ്ങൾ പുറത്തിറങ്ങി സഞ്ചരിക്കുന്നതിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങുമായുള്ള കൂടിക്കാഴ്ച അടുത്തയാഴ്ച നടക്കും. സാൻ ഫ്രാൻസിസ്കോയിലാണ് ഇരു നേതാക്കളും തമ്മിൽ സംഭാഷണം നടത്തുക എന്ന് അമേരിക്കൻ വിദേശകാര്യ വക്താവ് അറിയിച്ചു. മാസങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മോശമായ സാഹചര്യത്തിലാണ് ഇരു രാഷ്ട്രത്തലവന്മാരും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടക്കുന്ന സംഘർഷത്തിൻ്റെയും റഷ്യ യുക്രൈൻ ഏറ്റുമുട്ടലിൻ്റെയും പശ്ചാത്തലത്തിൽ നടക്കുന്ന ഈ ചർച്ചകൾക്ക് ഇപ്പോൾ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. നേരത്തെ ഇരുവരും സ്വന്തം രാജ്യങ്ങളിൽ വൈസ് പ്രസിഡന്റുമാരായിരുന്ന കാലയളവിൽ ഉണ്ടാക്കിയെടുത്ത സൗഹൃദം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കാൻ സഹായകമാകുമോ എന്നാണ് നയതന്ത്ര വിദഗ്ധർ ഉറ്റുനോക്കുന്നത്. റഷ്യ അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ വീണ്ടും ലംഘിക്കുന്നു എന്ന ആരോപണം ശക്തമായി. റഷ്യ പിടികൂടിയ യുദ്ധ തടവുകാർ ഉൾപ്പെടെയുള്ള യുക്രൈൻകാരെ യുദ്ധത്തിന് ഉപയോഗിക്കുന്നു എന്നാണ് പരാതി. കഴിഞ്ഞ ദിവസം റഷ്യൻ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു വാർത്താ ഏജൻസിയാണ് ഒരു സൈനിക പരേഡിൽ ഇവർ പങ്കെടുക്കുന്നതിൻ്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടത്. എന്നാൽ ഇവരെ സന്നദ്ധ പ്രവർത്തകർ എന്നാണ് വാർത്താ ഏജൻസി വിശേഷിപ്പിച്ചത്. അതേസമയം യുക്രൈൻ അധികൃതർ ഈ വാർത്തയോട് ഇനിയും പ്രതികരിച്ചിട്ടില്ല. യുദ്ധ തടവുകാരെ മറ്റു രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ഉപയോഗിക്കാൻ പാടില്ല എന്ന അന്താരാഷ്ട്ര നിയമമാണ് റഷ്യ ഇതിലൂടെ ലംഘിച്ചിരിക്കുന്നത്. ചൈനീസ് നാവിക സേനയ്ക്കെതിരെ വീണ്ടും പരാതിയുമായി ഫിലിപ്പീൻസ്. ദക്ഷിണ ചൈന കടലിൽ ചൈനീസ് കപ്പലുകൾ തങ്ങളുടെ കപ്പലുകൾക്ക് നേർക്ക് ജലപീരങ്കി പ്രയോഗിച്ചതായിട്ടാണ് ഫിലിപ്പീൻസ് ആരോപിക്കുന്നത്. കപ്പലിൻ്റെ ഗതി പോലും മാറ്റേണ്ട രീതിയിൽ ശക്തമായ തോതിലായിരുന്നു ഈ ആക്രമണം എന്നാണ് ഫിലിപ്പീൻസ് കുറ്റപ്പെടുത്തുന്നത്. കടലിലെ ഈ മേഖലയുടെ അവകാശത്തെ ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിൽ വർഷങ്ങളായി തുടരുന്ന തർക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ചൈനീസ് കപ്പലുകൾ ഫിലിപ്പീൻസിൻ്റെ കപ്പലുകളെയും ബോട്ടുകളെയും ആക്രമിക്കുന്നത്. അതേസമയം ഫിലിപ്പീൻസിൻ്റെ യാനങ്ങൾ നിരന്തരം തങ്ങളുടെ അനുമതി വാങ്ങാതെ അതിർത്തി കടന്നെത്തുന്നു എന്നാണ് ചൈനയുടെ വിശദീകരണം. ലോകസുന്ദരി മത്സരം നടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മത്സരത്തിൻ്റെ സംഘാടകരായ സ്ഥാപനം പാപ്പർ ഹർജിയുമായി രംഗത്ത്. എന്നാൽ മത്സരം മാറ്റിവെക്കുന്ന പ്രശ്നമില്ലെന്ന് സംഘാടകരായ JKN ഗ്ലോബൽ ഗ്രൂപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 20 ദശലക്ഷം ഡോളർ നൽകിയാണ് കമ്പനി ഈ സ്ഥാപനം സ്വന്തമാക്കിയത്. തായ്ലൻഡിലെ കോടതിയിലാണ് സ്ഥാപനം പാപ്പർ ഹർജി ഫയൽ ചെയ്യാൻ പോകുന്നത്. കോടികൾ വായ്പയെടുത്ത് സ്ഥാപനം സ്വന്തമാക്കിയതാണ് ഇവരെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയത്. ഇത്തവണത്തെ ലോകസുന്ദരി മത്സരത്തിൽ 2 ട്രാൻസ്ജെൻഡറുകളും പങ്കെടുക്കുന്നുണ്ട്. ലോക സുന്ദരി മത്സരത്തിൽ ഇതാദ്യമായിട്ടാണ് ട്രാൻസ്ജെൻഡറുകൾ പങ്കെടുക്കുന്നത്. അമേരിക്കൻ ബഹിരാകാശ വാഹനമായ അപ്പോളോയിലെ സഞ്ചാരിയായിരുന്ന ഫ്രാങ്ക് ബോർമാൻ അന്തരിച്ചു. 95 വയസ്സായിരുന്നു. നാസയാണ് അദ്ദേഹത്തിൻ്റെ മരണവിവരം പുറത്തുവിട്ടത്. അപ്പോളോ 8 ദൗത്യത്തിൻ്റെ കമാൻഡറായിരുന്നു ബോർമാൻ. 1968 ബോർമാനും 2 സഹപ്രവർത്തകരും ബഹിരാകാശത്തെത്തിയത്. ചന്ദ്രനിൽ നിന്ന് ഇവരെടുത്ത ഭൂമിയുടെ ചിത്രങ്ങൾ അന്ന് ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയത്. ലോകത്തിലെ പല രാജ്യങ്ങളിലും യുദ്ധസമാനമായ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് എങ്കിലും ദക്ഷിണ കൊറിയയും ഇപ്പോൾ ഒരു യുദ്ധരംഗത്താണ്. പക്ഷേ അത് മനുഷ്യർക്ക് എതിരെയല്ല, മൂട്ടകൾക്ക് എതിരെയാണ്. വീടുകളിലും പൊതുഗതാഗത സംവിധാനങ്ങളിലും സിനിമാ തിയേറ്ററുകളിലും എല്ലാം മൂട്ടകളുടെ വിളയാട്ടമാണ്. ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരോട് ഈ രാജ്യം സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. മൂട്ടകളെ നേരിടുന്നതിനായി 4 ആഴ്ച നീണ്ടു നിൽക്കുന്ന യജ്ഞത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കൊറിയയിലെ അധികൃതർ. 1960കളിലും രാജ്യം ഇതേ പ്രതിസന്ധി നേരിട്ടിരുന്നു. മൂട്ട നശീകരണത്തിൻ്റെ പ്രാഥമിക ചെലവുകൾക്കായി സർക്കാർ കോടികളാണ് അനുവദിച്ചിരിക്കുന്നത്. സമുദ്ര അതിർത്തി ലംഘിച്ചതിന് പാകിസ്ഥാൻ പിടികൂടിയ 80 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ വിട്ടയച്ചു. മത്സ്യബന്ധനത്തിനിടെ അബദ്ധവശാലാണ് ഇവർ അതിർത്തി ലംഘിച്ചത്. വാഗ അതിർത്തിയിൽ വെച്ച് ഇന്ത്യൻ സൈന്യം ഇവരെ ഏറ്റുവാങ്ങി. ഇത്തരത്തിൽ അബദ്ധവശാൽ അതിർത്തി ലംഘിച്ച നിരവധി ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോഴും പാകിസ്ഥാനിലെ ജയിലുകളിൽ കഴിയുന്നു എന്നാണ് ഇപ്പോൾ വിട്ടയച്ചവർ വെളിപ്പെടുത്തിയിട്ടുള്ളത്. വിട്ടയക്കപ്പെട്ടവർ കഴിഞ്ഞ 3 വർഷമായി
പാകിസ്ഥാനിലെ ജയിൽ തടവിൽ കഴിയുകയായിരുന്നു. ഉൾക്കടലിൽ വെച്ച് ശക്തമായ കൊടുങ്കാറ്റിൽപ്പെട്ടാണ് ഇവരുടെ ബോട്ടുകൾ അതിർത്തി ലംഘിച്ചത്. ഇപ്പോഴും പാക് തടവറകളിൽ കഴിയുന്ന പല മത്സ്യത്തൊഴിലാളികളും രോഗബാധിതരാണെന്നും ഇവരുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യം ഉയരുകയാണ്. ബ്രിട്ടനിൽ മയക്കുമരുന്ന് കള്ളക്കടത്തുകാർക്ക് 58 വർഷം തടവ് ശിക്ഷ വിധിച്ച് കോടതി. 1.59 ബില്യൺ പൗണ്ട് വില വരുന്ന മയക്കുമരുന്നുമായിട്ടാണ് സംഘത്തെ പോലീസ് നേരത്തെ പിടികൂടിയിരുന്നത്. ശീതീകരിച്ച കോഴിയിറച്ചി നിറച്ച പെട്ടികളിലാണ് ഇവർ കൊക്കൈൻ ഉൾപ്പെടെയുള്ള മാരകമായ മയക്കുമരുന്നുകൾ കടത്തിയത്. ബ്രിട്ടീഷ് പോലീസിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടകളിലൊന്നായിരുന്നു ഇത്. മെക്സിക്കോയിൽ നിന്നാണ് ഇവർ 15 ടണ്ണോളം മയക്കുമരുന്ന് കടത്തിയത്. ഇവരെ പിടികൂടുന്ന സമയത്ത് വൻതോതിൽ പണവും പിടിച്ചെടുത്തിരുന്നു.